ഓ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് അപ്പം എന്തായാലും ഇവിടം വരെ വന്നതല്ലേ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ബേക്കലിലും കൂടെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് കയറാമെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇറങ്ങിയത് ഇപ്പം തന്നെ ഏച്ചിയും കാര്യങ്ങളൊക്കെ വന്ന് നമുക്കെന്തായാലും ബേക്കലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ് ബേക്കൽ കോട്ടേൻ്റെ ഫ്രണ്ട് ഭാഗമാണത് ഇപ്പം നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം 17 കിലോമീറ്റർ ഉള്ളൂ കാഞ്ഞങ്ങാട് ആ ഭാഗത്തു നിന്നായിട്ട് വരികയാണെങ്കിൽ 12 കിലോമീറ്ററിൻ്റെ ദൂരത്തിലായിട്ട് ഈ ബേക്കൽ കോട്ട ഉള്ളത് ഫ്രണ്ട്സ് കോട്ടേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ കാണുന്നൊരു ടെമ്പിളാണിത് ഇതിൽ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഹനുമാൻ്റെ പ്രതിഷ്ഠയാണ് കോട്ടേൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലം ഗായ്സ് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് എൻട്രൻസ് ഉള്ളൂ ഗേറ്റ് ആകുമ്പോൾ 8 AM മുതൽ 6 PM വരെ 6 മണിക്ക് തിരിച്ചിറങ്ങണം ഇതാണ് എൻട്രൻസ് ഗായ്സ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ എൻ്റെ 4 സൈഡും കടലാണ് പണ്ടത്തെ ബ്രിട്ടീഷുകാരെ അത് അങ്ങോട്ട് പോവാം അപ്പോൾ എന്താ സെറ്റപ്പ് നോക്ക് ഇപ്പം മൊത്തം ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ എന്താ പാർക്ക് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം ആ ഈ കോട്ടയം ഇപ്പോൾ കടലിനടുത്ത് നിന്ന് എത്ര 300 അടി ഉയരത്തിലും 40 ഏക്കറിലധികം ഇങ്ങനെ വിശാലമായി നിലനിൽക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ ഈ കോട്ട ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൽ ഒരു ശില്പവിദ്യയോ മറ്റ് സാങ്കേതികവിദ്യയോ ഒന്നുമില്ല അവരുടെ സ്വന്തം ആ കഴിവിൻ്റെയും അറിവിൻ്റെയൊക്കെ ബലത്തിൽ തന്നെ നിർമ്മിച്ചൊരു കോട്ടയാണിത് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് നമ്മളിപ്പോൾ വന്ന വഴിയാണിതിൽ ഉണ്ടോ അവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ ഇതിലെങ്ങനെയാണ് കയറി വന്നത് ഉണ്ടോ ഓഹ് ഇവിടുന്ന് കടൽ കാണുന്ന ലുക്ക് ഒരുമാതിരി ലുക്ക് നമ്മളിതിലാണ് വന്നത് ചുറ്റിന് ഇപ്പോൾ ഈ കോട്ടേൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് മൊത്തം ഒരു ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളി കാഴ്ച നമ്മളിപ്പോൾ കയറിയ കോട്ടേൻ്റെ ഇതാ ഈവനിങ് ടൈമിന് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം അല്ലെ ഇവരിത് മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു കുട്ടിയൊക്കെ ഇതാണ് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഒരാളുണ്ട് ഇതാണ് ബ്രിട്ടീഷുകാരുടെ ടൈമിലെ ആയുധപ്പുര ആണ് സംഭവം ഇവിടെ ഇപ്പം ആയുധങ്ങളൊന്നുമില്ല ഇവർ പണി സാധനങ്ങൾ അടുക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നതാണ് പിന്നെ അടി കൂടെ അണ്ടർഗ്രൗണ്ട് വഴിയുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിലെ ആദ്യം ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഉള്ള അണ്ടർഗ്രൗണ്ട് വഴി ഇതിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അതൊന്നും കാണാൻ പറ്റില്ല ഇതൊക്കെ ഇവരെ അടച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ആ സൈഡിൽ കോട്ടേൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട് അവിടേക്കാണ് മെയിനായിട്ട് കാണേണ്ടത് കാരണം ഈ കോട്ടയിലേക്ക് ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെ
നിരീക്ഷിക്കാനുള്ള ഹോൾസും പീരങ്കയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അവർ സൈഡിലുള്ള അവരെ വാളിലാണ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. കടലാക്രമണത്തിന് വരുമ്പോൾ നിരീക്ഷിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിയുന്നൊക്കെ വെച്ച് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കടലിൽ എന്തുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ അതിലൊരു തോണിയോ ബോട്ടോ എന്ത് പോവുകയാണെങ്കിലും നമുക്ക് ഇതിലെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ അത്രയും സെറ്റപ്പ് ആക്കിയിട്ട് ഈ കോട്ട പണിതിരിക്കുന്നത് ഇതുണ്ടോ, ഇതാണ് മൂന്ന് ലെയറായിട്ടാണ് ഇതിൻ്റെ ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ടോപ്പത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളാണ് മറ്റു ഇതുണ്ടോ, നമുക്ക് അത്രയും ലോങ് ആയിട്ട് കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് അടുത്തെത്താനുള്ള കാണുന്നത് ഉണ്ടോ, കുറേ കൂടി അടുത്ത്. പിന്നെ ഇത് വേണ്ട, ഇത് കുറച്ചും കൂടി അടുത്തെത്താൻ നേരത്തെ കാണുന്ന രീതിയിൽ. ഇതിൽ ഹോൾസ് മാത്രമല്ല അവർ പീരങ്കയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഹോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേണ്ട, ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തം ഹോൾസ് ഇട്ടിരിക്കുക. ഇത് വെറുതെ ഹോൾസ് ഇട്ടല്ല, മൂന്ന് ലെയറായിട്ട് സെറ്റായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഈ ഹോൾസ് വരെ ഇട്ടിരിക്കുന്നത്. അവിടെ ചൂണ്ടയിടുന്നുണ്ട്, അവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട്, അത് നോക്കിയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട് അവിടെ. ഇതിൻ്റെ താഴെയൊക്കെ ഇറങ്ങാനും കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കുറേ ക്വാഷൻ നോട്ടീസ് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇറങ്ങരുത്, പാറ മുകളിൽ നിൽക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓ, അപ്പുറത്തെ സൈഡിലും ഉണ്ട് ആ കോട്ടേൻ്റെ ഒരു ഭാഗം. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ മുകളിൽ നിന്നാണ് അപ്പം ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ കുറേ പേര് ഇരുന്ന് ഫോട്ടോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് ഇവിടെ കണക്ക് ഈ ഒരു ചെടി ഉണ്ട്. ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, കാരണം നമ്മൾ കടലിലേക്ക് ഇറങ്ങിയാലോ എന്ന് വെച്ചിട്ട് ഉണ്ടാവട്ടെ ഒരാള്. വീശവല എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ ചൂണ്ടയിടുന്നവരൊക്കെ അപ്പുറത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. ഇവിടെ മൊത്തം ആളുകളാണ്. ഇതിൻ്റെ മുകളിൽ കയറരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. പണിപാളി ഗായ്സ്, നമ്മൾ വൈകുന്നേരം വന്നുകൊണ്ട് 6 മണിക്ക് തന്നെ ഗേറ്റ് അടയ്ക്കുന്ന അവിടെ നിന്ന് അനൗൺസ് വന്ന്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗേറ്റിന് പുറത്ത് ചാടണം. ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു കയറുന്നു. ഇതിലേക്ക് കയറേണ്ട വഴിയുണ്ടോ? ഇതൊക്കെയാണ് കോട്ടേൻ്റെ ഒരു വ്യൂ. എൻ്റെ ഇതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടോ, ചെങ്കല്ലും കൊണ്ട് സെറ്റാക്കിയതിൻ്റെ ഒരു ഹൈറ്റ് നോക്ക്.
എന്തായാലും എന്നെ പോലത്തെ ഒരു അഞ്ചാറാളെ പൊക്കമുണ്ട്. ഇതിൻ്റെ ഒരു ഹൈറ്റ് നമുക്കിപ്പോൾ ഇതിൽ തിരിച്ചിറങ്ങാം. എന്തായാലും ഇതിൽ ആ കോട്ട പണിഞ്ഞ സമയത്തൊന്നും ആർക്ക് അതിക്രമിച്ച് കയറാൻ പറ്റില്ല. അത്രയും സെറ്റപ്പായിട്ട് തന്നെയാണ് ഈ ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ഇറങ്ങുന്ന കാഴ്ചയാണിത്. രണ്ട് 6 മണിയായി. 6 മണിക്ക് ശേഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഇറങ്ങുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. രണ്ട് ഓരോ സൈഡിൽ വണ്ടികൾ എടുത്തു തുടങ്ങി, കുറച്ച് സൈഡിൽ കൂടെ ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മൊത്തം തിരക്കല്ലേ. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലേ. ഫുൾ വെൽ സെറ്റായിട്ടാണ് കോട്ട പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കയറി, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട്, അപ്പോൾ ഇത്രയുള്ള ബേക്കൽ കോട്ടയത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ ഗൈസ്, ഈ ചെറിയ വീടൊന്നും എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളുമായി കണ്ടുമുട്ടും വരെ.